വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തിയാൽ പോലും അത് മുസ്ലിങ്ങളെയോ ഖുറാനെയോ ബാധിക്കില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ മജീദ്. മതങ്ങളെയും അതിൻ്റെ ആചാരങ്ങളെയും ശരീഅത്ത് വിഷയം മുതൽ ശബരിമല വിഷയം വരെ തള്ളിപ്പറഞ്ഞ ചരിത്രമുള്ള CPM ഒരു മന്ത്രിയെ മതത്തിൻ്റെ കൂടെ ചൂടി സംരക്ഷിക്കുന്നത് നീതീകരിക്കാനാവില്ലെന്നും KPA മജീദ് അഭിപ്രായപ്പെട്ടു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വിശുദ്ധ ഖുറാനെ അനാവശ്യമായ ചർച്ചകളിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് CPMഉം മന്ത്രി KT ജലീലും ശ്രമിക്കുന്നത്. മതവിശ്വാസികളെ പ്രതിസന്ധിയിലാക്കുന്ന പരാമർശങ്ങൾ മന്ത്രി ജലീൽ പലതവണ നടത്തിയിട്ടുണ്ട്. അന്ധമായ ലീഗ് വിരോധത്തിൻ്റെ പേരിൽ വിശ്വാസപരമായ പല കാര്യങ്ങളെയും തള്ളിപ്പറഞ്ഞ പാരമ്പര്യമാണ് മന്ത്രിക്കുള്ളത്. അത്തരത്തിലുള്ള ഒരു വ്യക്തി മതത്തിൻ്റെ കവചം തേടുന്നത് മന്ത്രിസ്ഥാനം നിലനിർത്തുന്നതിനു വേണ്ടി മാത്രമാണ്. പ്രവാചകന്റെ തിരുക്കേശത്തെ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഖുറാനിന്റെ മഹത്വത്തെക്കുറിച്ച് ഇപ്പോൾ വാചാലനാകുന്നത് മതസംഘടനാ നേതാക്കളെ വരുതിയിലാക്കാനാണ്. എന്നെ മന്ത്രിയാക്കിയത് AKG സെന്ററിൽ നിന്നാണെന്ന് പറഞ്ഞ് നടന്ന മന്ത്രി ജലീൽ സംരക്ഷണത്തിനു വേണ്ടി പാർട്ടിക്ക് പുറത്തുള്ളവരുടെ സഹായം തേടുന്നത് അപഹാസ്യമാണ്. വിശുദ്ധ ഖുറാൻ കൊണ്ടുവന്ന സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തിയാൽ പോലും അത് മുസ്ലിങ്ങളെയോ ഖുറാനെയോ ബാധിക്കില്ല. അത് കൊണ്ടുവന്നവരും വാങ്ങിച്ചു വെച്ചവരും ദുരുപയോഗം ചെയ്തവരുമല്ലാതെ അതിന് ഉത്തരം പറയേണ്ട ബാധ്യതയുമില്ല. ഈ കേസ് ഉപയോഗപ്പെടുത്തി ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ സംഘപരിവാർ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് ജലീലും CPMഉം പിന്തുണ നൽകരുത്. നിയമപരമായി കേസിനെ നേരിടാനും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയാനും ജലീൽ തയ്യാറാകണം. ഇസ്ലാമിക വിശ്വാസങ്ങളെയും ചിഹ്നങ്ങളെയും സ്ഥാനത്തും അസ്ഥാനത്തും സത്യം ചെയ്യാനും വൈകാരികത സൃഷ്ടിക്കാനും ജലീൽ ഉപയോഗിക്കുന്നത് കടുത്ത പ്രത്യാഘാതം ഉണ്ടാക്കും. അഴിമതിയും കഴിവുകേടും മൂലമുള്ള പ്രതിസന്ധിയെ അതിജീവിക്കാൻ മതത്തെ ദുരുപയോഗം ചെയ്ത പട്ടികയിലായിരിക്കും ജലീലിന്റെ സ്ഥാനം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക എന്നും മജീദ് ഫേസ്ബുക്കിൽ കുറിച്ചു.